നമ്മുടെ എല്ലാം വിഷമാവസ്ഥയിൽ സഹതാവ് ഉറവും സഹകരിക്കുവാൻ ആരുമില്ല എന്ന് വന്നേക്കാം. അപ്പോഴും നാം ഒരിക്കലും നിരാശരാകരുത്. ഇനി ഒറ്റപ്പെട്ട് ജീവിച്ചാൽ മതി എന്ന നിഗമനത്തിലേക്ക് എത്തരുത്. തൽഫലമായി ജീവിതം അധികം ക്ലേശകരമാവുകയുള്ളൂ. നാം മനുഷ്യനിൽ നിന്നും പൂർണ്ണത പ്രതീക്ഷിക്കരുത്. ആരെയും വെറുക്കുകയും അരുത്. ദൈവത്തിൽ നിന്ന് മാത്രം സഹതാവം പ്രതീക്ഷിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയുമാണ് വേണ്ടത്. നമ്മുടെ കർത്താവ് ഗെത്സെമനെയിൽ പ്രാർത്ഥിക്കുമ്പോൾ മനോവൃത്തിയുടെ ഫലമായി രക്തത്തുള്ളികൾ വിയർപ്പായി ശരീരമാസകളിൽ മുഴുകുന്നതായി നാം കാണുന്നുണ്ട്. തൻ്റെ പ്രയാസത്തിൽ പങ്കുകൊള്ളണമെന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. സഹകരിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം അവിടുന്ന് അവരുടെ അരികിൽ ഓടി വന്നു. അപ്പോഴെല്ലാം അവർ ഉറങ്ങുന്നതായിരുന്നു യേശു കണ്ടത്. യേശു ഒട്ടും നിരാശനായില്ല. പിതാവായ ദൈവത്തോടുള്ള സംസർഗം മാത്രം ആശ്രയമായി കരുതിയാൽ മതിയെന്ന് നിശ്ചയിച്ചു. പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടം സമർപ്പിച്ചു. അപ്പോൾ സ്വർഗീയ ശക്തി യേശുവിന് ലഭിച്ചു. ഒരു ദൂതൻ തന്നെ ശക്തനാക്കുവാൻ ആഗതനായി. പിന്നീടുണ്ടായ സകല കഷ്ടപ്പാടുകളെയും അടിപതറാതെ തരണം ചെയ്യാൻ ശക്തി പ്രാപിച്ചു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി മാത്രമേ നമുക്ക് കഷ്ടതകളെ നേരിടുവാൻ നമ്മെ ശക്തരാക്കുകയുള്ളൂ. മനുഷ്യനിൽ ആശ്രയിക്കുന്ന സ്വഭാവം ത്യജിക്കണമെന്ന് ദൈവത്തിൻ്റെ ഇംഗിതമാണ്. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു, വിശ്വസിച്ചു. എങ്കിലും ഇസ്ഹാക്കിൻ്റെ ജനനശേഷം തൻ്റെ പ്രതീക്ഷകൾ മകനിൽ കേന്ദ്രീകരിച്ചു. ആ സമയം ദൈവം അബ്രഹാമിനോട് മകനെ ബലി കഴിക്കുവാൻ ആജ്ഞാപിച്ചു. സങ്കടത്തോടെ ആയിരുന്നെങ്കിലും അബ്രഹാം അതിന് വഴിയൊരുക്കി. അബ്രഹാമിന്റെ മനപരിവർത്തനമായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. ദൈവം അനുഗ്രഹിക്കട്ടെ.